നമസ്കാരം. ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷാ ഫലം പുറത്തു വന്നപ്പോൾ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തത് കൽപ്പറ്റക്കാരിയായ ഷെറിൻ ഷഹാനയുടെ വിജയമാണ്. 913 റാങ്ക് മാത്രമാണ് ഷെറിനുള്ളത്. ഈ റാങ്ക് പക്ഷേ ശ്രദ്ധേയമാക്കുന്നത് അവളുടെ ശാരീരികാവസ്ഥയാണ്. നമ്മൾ അറിഞ്ഞതിനേക്കാൾ സങ്കടകരമാണ് അവളുടെ ജീവിതകഥ. എന്നാൽ നമ്മളെ ഈ കഥ അറിയിച്ചതിന്റെ പിന്നിൽ ഒരു വലിയ തട്ടിപ്പുമുണ്ട്. ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഞാൻ പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോറി, അല്ലെങ്കിൽ ബിഗ് സ്റ്റോറി, ഷെറിൻ ഷഹാനയുടെ പേരിൽ മുതലെടുപ്പിനിറങ്ങിയ ചിലരുടെ കള്ളത്തരത്തെക്കുറിച്ചാണ്. നമുക്കറിയാവുന്ന കഥ, സ്വന്തം വീട്ടിന്റെ ടെറസിൽ നിന്നും കാൽ വഴുതി താഴെ വീണ് പരിക്കേറ്റ വീൽചെയറിലായ ഷെറിന്റെ ജീവിതത്തെക്കുറിച്ചാണ്. മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഷെറിന്റെ ജീവിതത്തെക്കുറിച്ചാണ്. മാത്രമല്ല, മറ്റൊരു അപകടവും ഈ പരിശീലന കാലത്ത് അവൾക്കുണ്ടായി എന്നതും നമുക്കൊക്കെ അറിയാം. എന്നാൽ നമുക്കറിയാത്ത ഒരുപാട് കഥകളുണ്ട്. മറ്റെല്ലാ പെൺകുട്ടികളെ പോലെയും മിടുക്കിയും കോളേജിലെ സജീവ പ്രവർത്തകയുമായിരുന്നു ഷെറിൻ. പഠനകാലത്ത് തന്നെ ഷെറിന്റെ വിവാഹം കഴിയുന്നു. ഭർത്താവ് ഒരു സൈക്കോപാത്തായിരുന്നു. അയാൾ ഈ പെൺകുട്ടിയുടെ ശരീരം ബ്ലേഡ് കൊണ്ട് മുറിയുന്നതടക്കമുള്ള പ്രവൃത്തികൾ ചെയ്യുകയും അങ്ങനെ മുറിവേറ്റ പെൺകുട്ടിയെ ഷവറിൽ കൊണ്ട് നിർത്തി അത് കണ്ട് ആസ്വദിക്കുകയും ചെയ്ത ഒരു ക്രൂരനായിരുന്നു. ആരോടും പരാതി പറയാൻ കഴിയാതെ ഒരുപാട് കാലം സഹിച്ച ശേഷമാണ് ഷെറിൻ ഓടി രക്ഷപ്പെട്ട് തന്റെ മാതാപിതാക്കളുടെ ചിറകിൽ വീണ്ടും അഭയം തേടുന്നത്. അവിടെ വെച്ച് ടെറസിൽ അലക്കാനിട്ടിരുന്ന തുണിയെടുക്കാൻ പോയപ്പോൾ കാൽ വഴുതി നിലത്തേക്ക് വീഴുകയാണ്. മരണമുഖത്തുകൂടി ഷെറിൻ നടന്നത് ഏതാണ്ട് 2 വർഷമാണ്. ശരീരം മുഴുവൻ പരിക്കേറ്റു, എല്ലുകൾ തകർന്നൊടിഞ്ഞു, തലച്ചോറിനടക്കം ക്ഷതമേറ്റു. 2 വർഷത്തോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ വീൽചെയറിൽ ഷെറിന്റെ ജീവിതം തിരിച്ചു കിട്ടുന്നു. ഈ കാലയളവിൽ ഒറ്റപ്പെട്ടുപോയ ഷെറിൻ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അങ്ങനെ UGC ഫെലോഷിപ്പ് കിട്ടുകയാണ്. അതായത് ഒരു കോളേജ് അധ്യാപികയാവാനുള്ള അടിസ്ഥാന യോഗ്യത നേടുകയാണ്. നമ്മുടെ നാട്ടിൽ കോളേജ് അധ്യാപികയാകാൻ അടിസ്ഥാന യോഗ്യത നേടിയാൽ പോരാ, യൂണിവേഴ്സിറ്റികളിലെയും മറ്റും ഒഴിവുകൾ രാഷ്ട്രീയക്കാർക്കും അവരുടെ ചാർച്ചക്കാർക്കുമാണ്. സ്വകാര്യ എയ്ഡഡ് കോളേജുകളിൽ കാശ് കൊടുക്കുന്നവർക്ക് മാത്രമേ ജോലി കിട്ടൂ. വീൽചെയറിൽ ഇരുന്നു കൊണ്ട് ജീവിത വിജയം നേടിയ ഷെറിനെ കുറിച്ച് വനിതയിൽ ഒരു ഫീച്ചർ വരുന്നു. ഈ ഫീച്ചറാണ് ഷെറിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അവിടെ നിന്ന് ഷെറിൻ ഇപ്പോൾ സിവിൽ സർവീസ് കിട്ടുന്നത് വരെയുള്ള കഥകൾ നമ്മളോട് ആരും പറയുന്നില്ല. നമ്മളോട് എല്ലാവരും പറയുന്നു നജീബ് കാന്തപുരം എന്ന പെരിന്തൽമണ്ണ MLA മികവിനെ കുറിച്ച്, നേട്ടത്തെക്കുറിച്ച്. ഷെറിൻ എന്ന വീൽചെയറിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ സിവിൽ സർവീസുകാരിയാക്കിയ ജനപ്രതിനിധിയെക്കുറിച്ച്. പക്ഷെ അത് പച്ചക്കള്ളമാണ്, നുണപ്രചരണമാണ്, തട്ടിപ്പാണ്. ഷെറിനെ സിവിൽ സർവീസ് കിട്ടി എന്ന വാർത്ത പുറത്തു വന്ന ഉടൻ നജീബ് കാന്തപുരം ഇങ്ങനെയൊരു കുറിപ്പ് എഴുതുന്നു. IAS രണ്ടു പേർ, പെരിന്തൽമണ്ണ സയ്യിദ് ഹൈദരാലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിക്ക് ഇത് അഭിമാന നിമിഷം. രാജ്യത്തിന്റെ പരമോന്നത സർവീസിലേക്ക് അക്കാദമിയുടെ ഇന്റർവ്യൂ കോച്ചിങ്ങിലൂടെ കടന്നു വന്ന 2 മിടുക്കർ ഇടം നേടിയിരിക്കുന്നു. കാസർഗോഡ് ജില്ലക്കാർ കാജൽ രാജുവും വയനാട് സ്വദേശി ഷെറിൻ ഷഹാനയും. ഈ ദൗത്യത്തിൽ ഞങ്ങൾക്കൊപ്പം പങ്കുചേർന്ന മുൻ ചീഫ് സെക്രട്ടറി KJകുമാർ സാർ, എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞങ്ങൾക്കൊപ്പം നിന്ന് IAS ഉദ്യോഗസ്ഥരായ ജാഫർ മാലിക്, ഷാ ഫൈസൽ, അഞ്ജു KC, വിഘ്നേശ്വരി എന്നിവർക്ക് പ്രത്യേക നന്ദി. നജീബിനൊപ്പവും ശശിതരൂറിനൊപ്പവും ഈ 2 പെൺകുട്ടികൾ നിൽക്കുന്ന ഒരു ചിത്രമാണ് അന്ന് നജീബ് പുറത്തുവിടുന്നത്. എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും നജീബ് വിളിച്ച് വിവരം പറയുന്നു. പിറ്റേ ദിവസം മാധ്യമങ്ങളിൽ മുഴുവൻ നജീബ് കാന്തപുരത്തിന്റെ സിവിൽ സർവീസ് അക്കാദമി വഴി ഷെറിൻ ഷഹാന അടക്കമുള്ളവർ സിവിൽ സർവീസ് ജേതാക്കളായ കഥ വികാരപരമായ തലക്കെട്ടോടുകൂടി വരികയാണ്. സ്വാഭാവികം ഇത് UDF ആഘോഷമാക്കും. എന്റെ സുഹൃത്തും പ്രതീക്ഷ നൽകുന്ന യുവനേതാവുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ എഴുതി. പെരിന്തൽമണ്ണയിൽ മത്സരിക്കാൻ നജീബ് കാന്തപുരം എന്ന ചെറുപ്പക്കാരനെത്തുന്നു. പിന്നെ നടന്നത് അത്രയും ചരിത്രം. കടുത്ത മത്സരത്തിനൊടുവിൽ ചെറിയ വോട്ടുകൾക്ക് ചെറുപ്പക്കാരൻ ജയിക്കുന്നു. തെരഞ്ഞെടുപ്പ് കേസുകൾ വരുന്നു. വിധികൾ വരെ ആകെ കോലാഹലമാകുന്നു. എന്നാൽ അതൊന്നും കൂസാതെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയി ഒരുപാട് കാര്യങ്ങൾക്ക് തുടക്കമിടുന്നു. അത്തരത്തിലൊരു തുടക്കമായിരുന്നു സിവിൽ സർവീസ് സ്വപ്നം കണ്ടുവരുന്ന കുട്ടികൾക്ക് സംഗീത് ഡയറക്ടറായിട്ടുള്ള ക്രിയ എന്ന പ്രോജക്ടിന്റെ കീഴിൽ ഹൈദരാലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ്. ഇന്ന് 1 വർഷത്തിനപ്പുറം ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ 2 പെൺകുട്ടികൾക്ക് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടുമ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നജീബ് കാന്തപുരം ഉയർന്ന റാങ്കോടെ തന്നെ വിജയിക്കുകയാണ്. അഭിനന്ദനങ്ങൾ കാജൽ രാജു, ഷെറിൻ ഷഹാന, അതോടൊപ്പം പ്രിയ നജീബിക. ഇങ്ങനെയുള്ള ഉണർത്തുപാട്ടുകൾക്കിടയിലാണ്
എന്റെ ശ്രദ്ധയിൽ ഒരു കമന്റ് പെടുന്നത്. ഒരാൾ എന്റെ ശ്രദ്ധ ക്ഷണിച്ചതാണ് ആ കമന്റിലേക്ക്. കമന്റ് എങ്ങനെയാണ്? അനീസ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ് കമന്റ് ഇട്ടത്. അതിങ്ങനെയാണ്, നജീബ് കാന്തപുരത്തിന് ഹൈദരാലി തങ്ങൾ സ്ഥാപനത്തിൽ ഒരു ദിവസം മാത്രമാണ് ഷെറിൻ പോയത്. തിരുവനന്തപുരത്ത് അബ്സല്യൂട്ട് എന്ന സ്ഥാപനമാണ് അവളുടെ വിജയത്തിന്റെ പിറകിൽ. ഇന്നലെ മുതലേ മാധ്യമങ്ങളിൽ നജീബ് കാന്തപുരം ഹൈദരാലി തങ്ങൾ പെരിന്തൽമണ വാർത്തകൾ കാണുന്നുണ്ട്. അബ്സല്യൂട്ട് എന്ന സ്ഥാപനം സൗജന്യമായി അവൾക്ക് നൽകിയ കോച്ചിങ്ങിന്റെ മെറിറ്റ് മുക്കിക്കളഞ്ഞുകൊണ്ട് ഹൈദരാലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെറ്റായ വാർത്തയിൽ വിഷമിച്ച ആ കുട്ടി ഇന്നലെ എന്നോട് സംസാരിച്ച കാര്യമാണിത്. പുതിയ കാലത്തിന്റെ സി എച്ച് എന്നൊക്കെയാണ് നജീബ് കാന്തപുരം വിശേഷിപ്പിക്കപ്പെടുന്നത്. നിങ്ങൾ ഇങ്ങനെ അർഹിക്കാത്ത പദവി ഇടിച്ചു കയറി സ്വന്തമാക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അർഹിക്കുന്നവരെയല്ലേ ഇല്ലാതാക്കുന്നത്? ഈ കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ എനിക്ക് വളരെ നിരാശ തോന്നി. ഞാനിപ്പോൾ യു കെയിലാണ് എന്ന് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ലേഖകനോട് ഷെറിനോട് സംസാരിക്കാൻ പറഞ്ഞു. ഷെറിൻ ഈ വാദം ശരിവെച്ചു. എന്നാൽ അഭിമുഖം നൽകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഷെറിൻ. ഇപ്പോൾ മറ്റൊരു അപകടത്തിൽപ്പെട്ട് പെരിന്തൽമണ്ണയിൽ തന്നെയുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരുപക്ഷെ അതാവാം കാരണം. പക്ഷെ ഈ കമന്റിനെ പൂർണ്ണമായും ശരിവെച്ചുകൊണ്ടാണ് ഷെറിൻ സംസാരിച്ചത്. ഇങ്ങനെയൊക്കെ വാർത്ത വരുന്നതിൽ ഷെറിന് കടുത്ത വിഷമവും ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഞാൻ തുടർന്ന് ഇവിടെ നിന്ന് തന്നെ അബ്സല്യൂട്ട് എന്ന അക്കാദമിയുടെ ചുമതലക്കാരനായ ജോബിനസ് കൊട്ടാരത്തെ വിളിച്ചു. ജോബിനസ് കൊട്ടാരം എന്ന് പറയുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. ഏതാണ്ട് 40 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലേതാണ്ട് 25 മനുഷ്യന് പ്രചോദനം നൽകുന്ന പുസ്തകങ്ങളാണ്. സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രിലിമിനറിയും മെയിനും ഒക്കെ പാസ്സായി അഭിമുഖത്തിൽ പരാജയപ്പെട്ട ആളാണ് ജോബിനസ് കൊട്ടാരം. അതുകൊണ്ടാണ് സിവിൻ ഒരു സിവിൽ സർവീസ് അക്കാദമി തുടങ്ങിയത്. പ്രധാന കേന്ദ്രം തിരുവനന്തപുരത്താണ്. കൊച്ചിയിലും കോഴിക്കോടുമൊക്കെ ശാഖകളുണ്ട്. ഈ സിവിൽ സർവീസ് അബ്സല്യൂട്ട് സിവിൽ സർവീസ് അക്കാദമി വഴി ഏതാണ്ട് 35 പേർക്ക് വിവിധ സർവീസുകളിലായി സിവിൽ സർവീസ് കിട്ടിയിട്ടുണ്ട് എന്നാണ് ജോബിൻ എന്നോട് പറഞ്ഞത്. ഞാനത് വെരിഫൈ ചെയ്തിട്ടില്ല. എന്തായാലും ചിത്രശലഭം എന്ന പേരിൽ അബ്സല്യൂട്ട് അക്കാദമി ഒരു പ്രോജക്ട് തുടങ്ങുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സിവിൽ സർവീസിന് ഒരുക്കുകയാണ് അതിന്റെ ലക്ഷ്യം, പൂർണ്ണമായും സൗജന്യമായി. മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. സിവിൽ സർവീസ് മലയാളത്തിൽ എഴുതാമെന്ന് അറിയാത്തവരാണ് പലരും. മലയാളത്തിൽ എഴുതിയാൽ കിട്ടില്ല എന്ന് കരുതുന്നവരാണ് പലരും. എന്നാൽ മലയാളത്തിൽ പ്രത്യേക പരിശീലനം കൊടുത്ത് മലയാളത്തിലും എഴുതാം എന്ന് ബോധ്യപ്പെടുത്തി അതിന് പ്രത്യേക ഊന്നൽ കൊടുക്കുന്ന സ്ഥാപനം, ഇംഗ്ലീഷും മലയാളവും ഒക്കെ പരിശീലനമുണ്ടെങ്കിലും മലയാളത്തിൽ പഠിക്കാൻ സാഹചര്യമുണ്ട് എന്ന് വരുത്തി തീർത്താൽ എല്ലാ വിഷയങ്ങളും, ഈ ഷെറിന്റെ കഥയെടുക്കുക, എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതിയ ആളാണ് ഷെറിൻ, മലയാളത്തിൽ അഭിമുഖത്തിൽ പങ്കെടുത്ത ആളാണ് ഷെറിൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിബിന്റെ ശ്രദ്ധയിൽ ഷെറിനെ കുറിച്ച് വനിതയിൽ വന്ന ലേഖനം പെടുന്നത്. ഉടൻ തന്നെ ഫേസ്ബുക്കിലൂടെ ഷെറിനെ കണ്ടുപിടിക്കുന്നു, ഷെറിനെ ബന്ധപ്പെടുന്നു. അപ്പോൾ ഷെറിൻ ചോദിച്ച ചോദ്യം, ഞാൻ വീൽചെയറിലാണ്, ഇങ്ങനെ ഒരു ഭിന്നശേഷിക്കാരെ എനിക്ക് എങ്ങനെ സിവിൽ സർവീസിൽ ജോലി ചെയ്യാൻ കഴിയും? ഞാൻ ജയിച്ചാലും എനിക്ക് ജോലി കിട്ടുമോ? ജോബിൻ ആദ്യം അത് ബോധ്യപ്പെടുത്തി കൊടുത്തു, സിവിൽ സർവീസിന് മുൻഗണനയുണ്ട് ഭിന്നശേഷിക്കാർക്ക് എന്ന്. അങ്ങനെ സിബിന്റെ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് ഷെറിൻ സിവിൽ സർവീസ് പരിശീലനം ആരംഭിക്കുന്നത്. ആ സമയത്താണ് കോവിഡ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നില്ല, ഓൺലൈൻ ആയിരുന്നു. അത് വാസ്തവത്തിൽ ഷെറിന് ഗുണം ചെയ്തു. വീട്ടിലിരുന്നുകൊണ്ട് പഠിച്ചു. ഷെറിന്റെ ഒരു മെന്ററായി ജോബിൻ മാറുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും കരുതലെടുക്കുന്നു. ഇടക്കാലത്ത് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ ആത്മവിശ്വാസം നൽകാനുള്ള ഇടപാടുകൾ ചെയ്തു. ഒടുവിൽ ഇന്റർവ്യൂ അടക്കമുള്ളവ പരിശീലനത്തിന് വേണ്ടി 6 തിരുവനന്തപുരത്തേക്ക് താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നു. അന്ന് ഷെറിനെ താമസമൊരുക്കി കൊടുത്തതും എല്ലാ ചെലവുകളും വഹിച്ചതും മുരളി തുമ്മാരുകുടിയായിരുന്നു. തുമ്മാരുകുടി ഇതുവരെ ആരോടും അവകാശപ്പെട്ടിട്ടില്ല, ആരോടും പറഞ്ഞിട്ടുമില്ല. ഷെറിന് മാത്രമല്ല, ഷെറിന്റെ മാതാപിതാക്കൾക്ക് പോലും ഷെറിനൊപ്പം തിരുവനന്തപുരത്തെ നല്ലൊരു ഫ്ളാറ്റിൽ താമസിക്കാനുള്ള എല്ലാ ചെലവുകളും ഉത്തരവാദിത്തങ്ങളും തുമ്മാരുകുടി എടുത്തു കൊടുത്തു. അബ്സല്യൂട്ട് അക്കാദമിയുടെ നേതൃത്വത്തിൽ വലിയ തോതിൽ സൗജന്യമായ മോക്ക് ഇന്റർവ്യൂകൾ നടത്തി കൊടുത്തു. ഋഷിരാജ് സിംഗ് ആണ് അബ്സല്യൂട്ട് അക്കാദമിയുടെ ട്രെയിനിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത്. മോക്ക് ഇന്റർവ്യൂ കഴിഞ്ഞ് ഋഷിരാജ് സിംഗ് പറഞ്ഞത് ഉറപ്പായും ഷെറിന് സിവിൽ സർവീസ് കിട്ടുമെന്നാണ്. മുരളീധരൻകുടിയുടെ ഇടപെടലിനെ തുടർന്ന് എൻ പ്രശാന്ത് IAS അടക്കം മറ്റു പല പ്രമുഖരും ഷെറിന് പ്രത്യേക തരം പരിശീലനവും ഇന്റർവ്യൂവിനെ അഭിമുഖീകരിക്കാനുള്ള പരിശീലനവും ഒക്കെ കൊടുത്തു. ഇതിനിടയിലാണ് നജീബ് കാന്തപുരം ശിഹാബ് തങ്ങൾ അക്കാദമി തുടങ്ങുന്നത്. ഈ ശിഹാബ് തങ്ങൾ അക്കാദമി തിരുവനന്തപുരത്ത് വെച്ചൊരു പരിപാടി നടത്തുന്നു. ആ പരിപാടിയിൽ ഷെറിനെ കൂടി വിടാമോ എന്ന് ചോദിക്കുന്നു. അവർ പോകുന്നു. അത് ഒരു ദിവസത്തെ ഒരു പരിപാടിയായിരുന്നു. അവിടെ ഷെറിനെത്തി, അതിന്റെ വീഡിയോ ദൃശ്യങ്ങളെല്ലാം പകർത്തി, ശശി തരൂറുമായി നിൽക്കുന്ന ചിത്രവും പകർത്തി, കെ ജയകുമാർ അടക്കമുള്ളവരുടെ ചോദ്യങ്ങളുടെ സാധനങ്ങളും പറഞ്ഞു. അതായത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവിടെ ചെലവഴിച്ചത്. അതിനപ്പുറത്തേക്ക് ഒരു ബന്ധവും ഷെറിന് ഈ അക്കാദമിയുമായില്ല. അതായത് ഷെറിനെ കണ്ടെത്തിയതും പരിശീലിപ്പിച്ചതും പഠിപ്പിച്ചതും വളർത്തിയതും ഇടയ്ക്ക് അവൾ വലിയ മാനസിക സംഘർഷത്തിലൂടെ പോയപ്പോൾ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് അവളെ കൈപിടിച്ച് ഉയർത്തിയതുമൊക്കെ സിബിനും അബ്സല്യൂട്ട് അക്കാദമിയുമാണ്. അവൾ തന്റെ പിതാവിനെ പോലെ കാണുന്നത് ആപത്ത് സമയത്ത് സഹായിക്കാനെത്തിയ മുരളി തുമ്മാരുകുടിയെയും. തുമ്മാരുകുടിയുടെ മകനും ഭിന്നശേഷിക്കാരനാണ്, അത്യപൂർവ്വ കഴിവുള്ള ഒരു ചിത്രകാരൻ.
കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചിത്രകലാ പ്രദർശനം നടന്നിരുന്നു, ഞാനും പോയിരുന്നു. അത്യപൂർവ കാഴ്ചയാണ് സിദ്ധാർത്ഥന്റെ ചിത്രങ്ങൾ. അതുകൊണ്ടാവാം ഭിന്നശേഷിക്കാരിയായ ഷെറിന് സഹായം ആവശ്യമായപ്പോൾ മുരളി തുമ്മാരുകുടി പിതാവിനെ പോലെ സഹായിച്ചതും ആരോടും ഒന്നും പറയാതിരുന്നതും. എന്നിട്ടാണ് ഒരു പരിപാടിയിൽ കൊണ്ടുപോയി ഇരുത്തി ഒരു വീഡിയോ എടുത്തിട്ട് നജീബ് കാന്തപുരം ഈ വൃത്തികേട് കാട്ടുന്നത്. നജീബ് കാന്തപുരം സ്തുതികളാൽ ഈ വാർത്ത എഴുതിയ മാധ്യമങ്ങൾ ബോധപൂർവം അബ്സല്യൂട്ട് അക്കാദമിയെയും ജോബിനസ് കൊട്ടാരത്തെയും വിട്ടുകളഞ്ഞു. ചിലർ അബ്സല്യൂട്ട് അക്കാദമിയെ പഠിച്ചിട്ടുണ്ട് എന്നൊരു വാക്ക് കൊടുത്തു. വാസ്തവത്തിൽ ഒരു തരത്തിലും അവകാശപ്പെടാൻ കഴിയുമായിരുന്നില്ല നജീബിന്റെ അക്കാദമിക്ക് ഷെറിന്റെ നേട്ടം. മറ്റൊരു കുട്ടിയുടെ പേരും പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ആ കുട്ടിയും ഫോർച്യൂണിലെ മറ്റുമാണ് പഠിച്ചത്. ആ കുട്ടിയും ഈ പരിപാടിയിൽ പോയി എന്ന് മാത്രം. അങ്ങേയറ്റത്തെ വൃത്തികേടാണ് മിസ്റ്റർ നജീബ്. താങ്കളെ കുറിച്ച് വളരെ നല്ലത് മാത്രമാണ് ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളത്. താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു, ഇപ്പോൾ താങ്കൾ തലനാരിഴിക്ക് ജയിച്ചുപോയി, അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. വളരെ നല്ല ജനപ്രതിനിധി എന്ന പേര് താങ്കൾക്ക് അവിടെയുണ്ട്. പക്ഷെ എന്നിട്ട് താങ്കൾ എന്തിനാണ് ഉടായിപ്പമായി ഇറങ്ങിയത്? ഇത്തരക്കാരനാണ് താങ്കൾ എന്നറിഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. ഒരിക്കലും ഇല്ലാത്ത കാര്യം അവകാശപ്പെട്ട് താങ്കൾ ആ പെൺകുട്ടിയെ അപമാനിക്കരുതായിരുന്നു. താങ്കൾ അബ്സല്യൂട്ട് അക്കാദമിയെയും ജോബിനസ് കൊട്ടാരത്തെയും അപമാനിക്കരുതായിരുന്നു. താങ്കൾ ചെയ്തത് താങ്കൾ പറഞ്ഞോളൂ. അബ്സല്യൂട്ട് അക്കാദമിയിൽ പഠിച്ച കുട്ടിയെ ഞങ്ങൾ കൊണ്ടുവരും ദിവസം ട്രെയിനിങ് കൊടുത്തു പറഞ്ഞോളൂ. പക്ഷെ പെൺകുട്ടിയെ പഠിപ്പിച്ച് വളർത്തി അവൾക്ക് സിവിൽ സർവീസ് കൊടുത്തതാണ് എന്ന് പറഞ്ഞ് താങ്കളുടെ അക്കാദമിയെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ താങ്കൾ ചെയ്യുന്നത് അങ്ങേയറ്റത്തെ വൃത്തികേടാണ്. ആ പെൺകുട്ടിയോടും ആ പെൺകുട്ടിയെ ഇതുവരെ എത്തിച്ച സകല മനുഷ്യരോടും കാണിക്കുന്ന നെറുകേടാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇത്തരം വൃത്തികേടുകൾ കാട്ടാൻ ഇനിയെങ്കിലും കൂട്ടുനിൽക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്കൾക്ക് താങ്കളുടെ സ്ഥാപനത്തിന് മാർക്കറ്റ് ചെയ്യാം, പക്ഷേ മറ്റുള്ളവരുടെ ചെലവിൽ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ചെയ്യരുത്. ഇതേക്കുറിച്ച് ജോബിൻ എന്നോട് പറഞ്ഞത് കൂടി കേൾക്കുക. ഞാൻ ജോബിനസ് കൊട്ടാരം, അബ്സല്യൂട്ട് IAS അക്കാദമിയുടെ ഡയറക്ടറാണ്. അപ്പോൾ ഈ ചിത്രശലഭം പ്രൊജക്ടിന്റെ ചീഫ് മെന്ററും കൂടിയാണ്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഈ പദ്ധതി തുടങ്ങിയത്. അതിൽ സൗജന്യമായിട്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അവരുടെ സിവിൽ സർവീസ് കോച്ചിങ്ങിന്റെ ചെലവുകൾ മുഴുവൻ അക്കാദമി ഏറ്റെടുത്തുകൊണ്ട് 25 പേരെ വെച്ച് തുടങ്ങിയ പദ്ധതിയാണ്. ഇപ്പോൾ 100 കുട്ടികൾ ഓൺലൈനും ഓഫ്ലൈനും ആയിട്ട് പഠിക്കുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് സെന്ററുകളിലും അതുപോലെ തന്നെ ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ചിലെ 25 പേരിൽ ഒരാളാണ് ഷെറിൻ. 2 മുമ്പാണ് ഷെറിൻ ഇവിടെ പരിശീലനം ആരംഭിക്കുന്നത്. ഷെറിന് അബ്സല്യൂട്ട് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. അപ്പോൾ അബ്സല്യൂട്ട് മാത്രം പഠിച്ച ഒരു വിദ്യാർത്ഥിനി വേറെ ഒരു അക്കാദമി പോയിട്ടില്ല, അങ്ങനെയുള്ള ഒരാളുടെ റിസൾട്ട് എങ്ങനെയാണ് ശ്രീ നജീബ് കാന്തപുരത്തിനും അദ്ദേഹം തുടങ്ങിയ റീസെന്റ് തുടങ്ങിയ അക്കാദമിക്കും ക്ലെയിം ചെയ്യാൻ സാധിക്കുക? സിവിൽ സർവീസിന്റെ ഡ്യൂറേഷൻ, എക്സാമിന്റെ ഡ്യൂറേഷൻ തന്നെ 1.5 വരും. കാരണം നോട്ടിഫിക്കേഷൻ ഒരു ഡിസംബറിലോ ജാനുവരിയിലോ വന്നാൽ ജൂണിലോ മെയ്യിലോ ആണ് പരീക്ഷ നടക്കുന്നത്. പ്രിലിമിനറി മെയിൻ നടക്കുന്നത് ഒക്ടോബറിലോ നവംബറിലോ ആണ്. അതിനുശേഷം ഇന്റർവ്യൂ ഒരു ജാനുവരി മുതൽ മാർച്ച് ഏപ്രിൽ വരെയൊക്കെ നടക്കും. ഒരു മെയ് മാസം ആകുമ്പോൾ റിസൾട്ട് വരും. അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 1.5 അപ്പോൾ ഈ 1.5 വരുന്ന പ്രോസസ്സിലുള്ള ഒരു കോഴ്സിൽ 5-8 മാസം അല്ലെങ്കിൽ 1 തുടങ്ങിയ ഒരു അക്കാദമിക്ക് എങ്ങനെയാണ് റിസൾട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുക? രണ്ട്, ഈ കുട്ടിയായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു ദിവസത്തെ പരിചയം, ഒരു മോക്ക് ഇന്റർവ്യൂ സെഷൻ എന്ന് പറഞ്ഞ് വിളിച്ചു, ഓൺലൈനായിട്ട് എന്തോ മോക്ക് ഇന്റർവ്യൂ മറ്റോ കൊടുത്തു, ഈ ഒരു ബന്ധം മാത്രം. അത് ഒരു പരിചയക്കാരൻ വിളിച്ചപ്പോൾ അങ്ങ് പോയി എന്നുള്ളത്, ഒരു ബന്ധവുമില്ല. അപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത ഒരു സ്ഥാപനത്തെ നമ്മൾ 2 കഠിനാധ്വാനം കൊണ്ട് നേടിയെടുത്ത, ഇതൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പ്രൊജക്ട് ചിത്രശലഭം കൊണ്ടുവന്ന ഒരു സോഷ്യൽ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ടാണ്. ഒരു ടീച്ചറുടെ സോഷ്യൽ എക്സ്പെരിമെന്റ്, സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ കിടക്കുന്ന ഡിഫറൻ്റ്ലി എബിൾഡ് ആയിട്ടുള്ള ആളുകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. ഞാനൊരു പുസ്തകവും എഴുതുന്നുണ്ട്, ഇപ്പോൾ എന്റെ ഈ അനുഭവങ്ങൾ വെച്ച് പുസ്തകവും എഴുതുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വലിയ വിഷനോടുകൂടി അവർ മുഖ്യധാരയിലേക്ക് വരണമെന്ന് പറഞ്ഞത് ഒരു ദിവസം കൊണ്ട്, അതും ഇതിൽ ഏറ്റവും ഇതൊരു ഹീനമായ പ്രവൃത്തിയായിട്ട് മാറുന്ന അദ്ദേഹം ഒരു MLA ആണ് എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. ഒരു ജനപ്രതിനിധിക്ക് ഇത്രയും തരം താഴാൻ സാധിക്കുമോ? എങ്ങനെയാണ് മറ്റൊരാളുടെ, ഇത് എന്റെ ക്രെഡിറ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല, ഇതിന്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട്. ശ്രീ മുരളി തുമ്മാരുകുടിയുണ്ട്. ഷെറിൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന കാലഘട്ടത്തിൽ ഷെറിന്റെ ഫ്ളാറ്റിന്റെ റെന്റ് അടക്കം ഒക്കെ സ്പോൺസർ ചെയ്ത് ഒരു മനുഷ്യനോട് പോലും പറഞ്ഞില്ല. അദ്ദേഹത്തിന് വേണേൽ ഫേസ്ബുക്ക് ഇടാമായിരുന്നു, ഞാൻ സ്പോൺസർ ചെയ്താണ്, ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് കുട്ടിയാണ്, ഞാൻ മെന്റർ ചെയ്താണ്, അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പ്രശാന്ത് നായർ, അദ്ദേഹം മോക്ക് ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്. DGP ഋഷിരാജ് സിംഗ് സർ, അദ്ദേഹം നമ്മുടെ മോക്ക് ഇന്റർവ്യൂവിന് വന്ന് ഷെറിന് ആത്മവിശ്വാസം പകർന്നു കൊടുത്തു. അതുപോലെ UPSC ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാൻ ആയിരുന്ന KROY പോൾ IAS ബാബുപോൾ സാറിന്റെ ഒക്കെ ബ്രദറാണ്, അദ്ദേഹം നമ്മുടെ മോക്ക് ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്നു. ദിലീപ് കുമാർ സാർ, MC ദിലീപ് കുമാർ സാർ, ഇങ്ങനെ എത്രയോ പേര് സപ്പോർട്ട് ചെയ്തു. അതുപോലെ ex IPS ഓഫീസറായിരുന്ന റോഷ്നി മാഡം, പലപ്പോഴും മാഡം ഷെറിന്റെ വീട്ടിൽ വരികയും ഷെറിനെ ആശ്വസിപ്പിക്കുകയും ഷെറിന് വേണ്ടി പ്രാർത്ഥനകൾ വരെ നടത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ എത്രയോ ആൾക്കാരുടെ ഒരു ഈ പ്രശാന്ത് ബ്രോ ഇതിനെക്കുറിച്ച് ഒരു കമന്റ് ഇട്ടത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇത് പ്രൊജക്ട് ഷെറിനാണ്, അല്ലാതെ ഒരാളുടെ ക്രെഡിറ്റ് അല്ല. പക്ഷേ
ഇന്നലെ മിനിയാന്നൊക്കെ മാധ്യമങ്ങൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ശ്രീ നജീവ് കാന്തപുരം അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത വിജയമാണെന്നാണ്. നജീവ് കാന്തപുരത്തിന് എന്താണ് ഇതിൽ കോൺട്രിബ്യൂഷൻ ഉള്ളത്? ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ വിജയത്തിന്റെ മറ്റുള്ളവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലങ്ങളൊക്കെ നിങ്ങൾ തട്ടിയെടുക്കുന്നത്? നിങ്ങളൊരു ജനപ്രതിനിധിയല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ പെരുമാറാൻ എന്ത് അവകാശമാണുള്ളത്? ഇത് തീർച്ചയായിട്ടും തെറ്റല്ല. ഞാനും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയൊക്കെ വന്നിട്ടുള്ള ആളാണ്. ഞാനും കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് മത്സരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതാവായിരുന്നു. അപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ തരം താഴുന്നത് ഒരിക്കലും നമുക്ക് അനുവദിക്കാവുന്ന ഒരു കാര്യമല്ല. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല ചെയ്തു. ഇന്നലെ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുകയാണ്. അപ്പൊ ഈ നിറഞ്ഞാടുന്നതിലൊന്നും തെറ്റില്ല. മറ്റുള്ളവന്റെ വിജയം എടുത്തിട്ട് എന്തിനാണ് നിറഞ്ഞാടുന്നത്? എന്നിട്ട് ആളുകൾ ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഫേക്കാണോ എന്ന്. നിങ്ങളുടെ ഇദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ കുട്ടിയാണ്, നിങ്ങൾ ഫേക്കാണോ എന്ന് ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ മറുപടി പറയാനുള്ളത്? ഞാൻ പല മുഖ്യധാരാ പത്രങ്ങളുടെ എഡിറ്റേഴ്സിനെ ഇത് ഓൺലൈനിൽ വന്നപ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ പലരും അത് ശ്രദ്ധിച്ചില്ല. ഇന്ത്യൻ എക്സ്പ്രസ് അബ്സല്യൂട്ടിനെ കുറിച്ച് എഴുതി, അതുപോലെ മംഗളം പത്രം എഴുതി, ടൈംസ് ഓഫ് ഇന്ത്യ എഴുതി, അങ്ങനെ കുറച്ച് പത്രങ്ങൾ, ദേശാഭിമാനി, കുറച്ച് പത്രങ്ങളൊക്കെ അബ്സല്യൂട്ടിന്റെ കോൺട്രിബ്യൂഷൻ വന്നു. ചില പത്രങ്ങളിൽ ഞങ്ങളുടെ പേരുണ്ട്, ഇപ്പം ഇവരുടെ പേര് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു അക്കാഡമിയിലും വേറൊരു അക്കാഡമിയിലും പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയുടെ ക്ലെയിം എടുക്കുന്നത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കത്തില്ല. ഇത് നമ്മൾ ഒരു സ്വപ്നം കണ്ട് കഠിനാധ്വാനം ചെയ്ത് നേടിയ വിജയമാണ്. ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് ഒരു എട്ടുകാലി മമ്മൂഞ്ഞായിട്ട് തട്ടിയെടുക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും അതിനെ എതിർക്കും. ഇത് റെക്കോർഡിക്കലാവും. എന്റെ പുസ്തകം വരികയാണ്, എന്റെ പുസ്തകം പ്രൊജക്ട് ചിത്രശലം എന്ന് പറഞ്ഞ് ഞാൻ പുസ്തകം എഴുതുകയാണ്. ആ പുസ്തകത്തിൽ കേരളത്തിലെ വരാൻ പോകുന്ന തലമുറകൾ അറിയും ഈ ചതിയുടെ കഥ. ഒരു വ്യക്തിയെ ചതിച്ച് ക്രെഡിറ്റ് ഉണ്ടാക്കുന്നതിന്റെ കഥ കേരളത്തിലെ വരാൻ പോകുന്ന തലമുറകൾ അറിയും. 46 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ പുസ്തകങ്ങളിലൂടെ തന്നെ ആളുകൾ അറിയും. അപ്പൊ ഇത്തരത്തിലുള്ള അതും എനിക്ക് ഏറ്റവും വിഷമമുള്ളത്, ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു മഹാനായ വ്യക്തിയുടെ പേരിലാണ് ഇദ്ദേഹം ഈ അക്കാഡമി തുടങ്ങിയിരിക്കുന്നതെന്നാണ്. അപ്പോൾ എന്താണെങ്കിലും ഇതിന് മാറ്റമുണ്ടാവണം. കേരളീയ സമൂഹം സത്യം അറിയണം.